നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തൊക്കെ കാര്യങ്ങളിലാണോ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ആദ്യം കൊടി പിടിച്ച് രംഗത്തിറങ്ങിയത്, ആ കൊടിയൊക്കെ ചുരുട്ടി മടക്കി കൂട്ടി ജനകീയ പ്രക്ഷോഭത്തിനും ജനകീയ വികാരങ്ങൾക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിനും മുന്നിൽ മുട്ടുമടക്കുന്നതാണ് കേരളം കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടയ്ക്ക് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു വിഷയം. SDPI അടക്കം CPM ചേർത്ത് നിർത്തുകയാണെന്നും CPMന് ഇരട്ടത്താപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് BJPയും സംഘപരിവാർ സംഘടനകളും രംഗത്ത് വന്നതിന് പിന്നാലെ പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും മറഞ്ഞിരുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഒക്കെ പിന്നീട് പോലീസ് പൊക്കുന്നതും ഒന്നിനു പുറകെ ഒന്നായി ചറപറാന്ന് അറസ്റ്റ് ഉണ്ടായതും ആലപ്പുഴയിലെ മുദ്രാവാക്യ വിഷയത്തിലടക്കം നടപടികൾ സ്വീകരിച്ചതും അതിവേഗ നീക്കങ്ങളൊക്കെ കേരളം കണ്ടതാണ്. പിന്നീട് അതേ രാഷ്ട്രീയ സംഘടനകൾ തന്നെ CPMനെതിരെ ഇടതുമുന്നണി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായതും കേരളം പോയ ദിവസങ്ങളിൽ കണ്ടു. ഇപ്പോൾ ഇതാ സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി കൊടിപിടിച്ചിറങ്ങിയ മുഖ്യനും എന്തിന് പല വേദികളിലും CPM സഖാക്കന്മാരെക്കാളെ ഏറെ ആവേശത്തിൽ പലതും വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സഖാക്കന്മാർക്ക് ഇപ്പോൾ പൂട്ടുവീഴുകയാണ്. CPMനെ പൂട്ടിട്ടേ മതിയാകുമെന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ കൊലവിളി പ്രസംഗങ്ങൾ പലയിടത്തും നടത്തിയാൽ അതൊരു വലിയ ചോദ്യമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ CPMും മുഖ്യമന്ത്രി പിണറായി വിജയനും നടപടികൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അത്രയ്ക്കുണ്ട് കേരളത്തിലെ പൊതുജന വികാരം തീർന്നില്ല. കേരള വിഷയത്തിലടക്കം കുറ്റികൾ പിഴുതെറിഞ്ഞ് ജനം തെരുവിൽ പ്രതിഷേധിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം ഇറങ്ങിയതും കേരളം മറന്നിട്ടില്ല. ഇപ്പോൾ ആ വിഷയത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് കേരളയിൽ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ട്രാക്ക് മാറി ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ട്രാക്ക് മാറി ഓടേണ്ട അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ നെടും തൂണ്. അവരെ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിറപ്പിച്ചുകൊണ്ട് ആർക്കും കൊലവിളിയും വിലക്കാനാവില്ല, ആർക്കും മുന്നോട്ട് പോകാനും ആകില്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇപ്പോൾ സർക്കാർ തന്നെ കിരീടവും ചെങ്കോലും വെച്ച് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ തിക്കോടിയിലെ കൊലവിളി മുദ്രാവാക്യ വിഷയം മാത്രം എടുത്താൽ മതി, എന്തായിരുന്നു അത് കേരള സമൂഹത്തിൽ ഉയർത്തിയ ആശങ്ക. ഇപ്പോൾ ഇതാ CPM പ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ കോൺഗ്രസ് നൽകിയ പരാതിയിൽ മെല്ലെപ്പോക്ക് സ്വീകരിച്ചുവെന്ന ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ പിന്നീട് അതിശക്തമായി തന്നെ ജനം പ്രതികരിക്കും, പ്രതിഷേധിക്കും. കോൺഗ്രസ് പറഞ്ഞു ഗുണ്ടാവിളയാട്ടമാണ് CPM നടത്തുന്നത്, ഇതിനെ വെച്ച് ഉറപ്പിക്കില്ല, BJP കേന്ദ്ര നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുമോ, ആഭ്യന്തര വകുപ്പ് ഇടപെടുമോ, ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് CPM തന്നെ പലതിനും തടയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിൽ ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. ക്രമസമാധാനം തകർക്കൽ, കലാപാഹ്വാനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം VP ദുൽഖിഫിൽ DGP പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ നീതിപീഠത്തിൽ നിന്നുകൂടി അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനും CPMനും മുഖ്യമന്ത്രിക്കും കേൾക്കേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യൻ ട്രാക്ക് മാറി ഓടാൻ തുടങ്ങിയിരിക്കുന്നത്, CPMനെ തൂക്കി അകത്തിടാൻ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയായിരുന്നു തിക്കോടിയിൽ CPMന്റെ കൊലവിളി മുദ്രാവാക്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ കയറി കൊത്തി കീറുമെന്നായിരുന്നു ഭീഷണി. കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിനെയും ഷുഹേബിനെയും ഒക്കെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുള്ള മുദ്രാവാക്യം വിളി വലിയ ആശങ്കയാണ് ഉയർത്തിയത്. പ്രകടനത്തിന് നേതൃത്വം നൽകിയ തിക്കോടി പഞ്ചായത്തിലെ കരാർ ജീവനക്കാരൻ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് DGP ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നും ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല CPMന് നേരെ CPI അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കാരണം പാർട്ടി ഓഫീസുകൾ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്നുള്ള വാക്കാലുള്ള നിലപാട്, തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് CPM മുന്നോട്ട് പോയാൽ അതിനോട് യോജിക്കാനാകില്ല എന്ന LDFനുള്ളിൽ CPI തന്നെ വിമത സ്വരം ഉയർത്തിയതും CPMനെ ചെറുതായെന്നുമല്ല വെള്ളം കുടിപ്പിച്ചത്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ പോലീസ് നോക്കി നിൽക്കെ അക്രമങ്ങൾ അരങ്ങേറുന്നത് കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തന്നെ രംഗത്തിറങ്ങുമ്പോൾ, നീതിപീഠത്തെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്കും അതൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. മാത്രമല്ല വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്ത് വരുമ്പോൾ സമര കോലാഹലങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തി പ്രാപിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ഇനിയും പ്രതിഷേധം തുടർന്നാൽ കേരളം ഒരു കലാപഭൂമിയായി മാറും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ CPM തന്നെ സ്വയം നിയന്ത്രണത്തിന്റെ പാതയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ മുൻപ് പശ്ചിമ ബംഗാളിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെയുള്ള അക്രമ സംഭവങ്ങളിലേക്കും അക്രമ
പരമ്പരകളിലേക്കും കാര്യങ്ങൾ കടന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഒരുപക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെടുമോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം ഇറങ്ങുമോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നേക്കാം എന്തായാലും സ്വപ്ന സുരേഷ് നൽകിയ സത്യവാങ്മൂലത്തിലുള്ള വിവരങ്ങൾ സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെയും കെ ടി ജലീലിനെതിരെയും സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങൾ മുൻപ് കേരള സമൂഹം ഒരിടയ്ക്ക് ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് വീണ്ടും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺസൽ ജനറലുമായി അടുത്ത ബന്ധമുള്ള കെ ടി ജലീൽ 17 ടൺ ഈന്തപ്പഴം സംസ്ഥാനത്ത് എത്തിച്ചുവെന്നും മുംബൈയിലെ ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് വഴി കെ ടി ജലീൽ ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തെന്നും സത്യവാങ്മൂലത്തിൽ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുൻപ് തന്നെ ഉത്തരം കിട്ടാനുണ്ടായിരുന്നു എന്ന് കേരളം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കുകയാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് കമ്പനിയുടെ ഉടമ മാധവ വാര്യർ കെ ടി ജലീലിന്റെ ബിനാമിയാണെന്ന് കോൺസുൽ ജനറൽ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സ്വപ്ന സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് സംസ്ഥാനത്ത് 17 ടൺ ഈന്തപ്പഴമാണ് ഇറക്കുമതി ചെയ്തത് അതെത്തിച്ച പെട്ടികളിൽ ചിലതിന് വലിയ ഭാരമുണ്ടായിരുന്നു പല പെട്ടികളും അപ്രത്യക്ഷമായി ഖുറാൻ ഇറക്കുമതി ചെയ്തു ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് വഴി സംസ്ഥാനത്തിന് പുറത്തും ഇറക്കുമതി ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് സ്വപ്ന സത്യവാങ്മൂലത്തിൽ ഉന്നയിക്കുന്നത് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ കസ്റ്റംസ് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ അന്ന് ശ്രീരാമകൃഷ്ണനോ കെ ടി ജലീലിനോ കേസുമായി ഒരു ബന്ധവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കേസിൽ കസ്റ്റംസ് തുടരന്വേഷണം ഉണ്ടാകാനും ഇടയില്ല എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് സ്വപ്നയുടെ രഹസ്യമൊഴി കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡിഒ എൻഐഒ കേസിൽ അന്വേഷണം നടത്തിയേക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം സ്വപ്ന എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളോട് ഇക്കാര്യം പറഞ്ഞില്ല എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കെതിരായ രഹസ്യമൊഴിയുടെ പകർപ്പാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത വസ്ത്രം അണിഞ്ഞ് പ്രതിഷേധിക്കാൻ ഇറങ്ങിയവരെയൊക്കെ തൂക്കി അകത്തിട്ടതും വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റുവാങ്ങിയതുമൊക്കെ ഏവരും കണ്ടതാണ് ഇതിനിടയിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച സമയത്ത് വിമാനത്തിൻ്റെ വാതിൽ തുറന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിമാനം പറത്തിയ പൈലറ്റ് ഇൻഡിഗോ അധികൃതർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് വാതിൽ തുറന്നിരുന്നുവെന്ന് വ്യക്തമായതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച കുറ്റത്തിന്റെ കാഠിന്യം കുറയുമെന്നാണ് സൂചന വാതിൽ തുറന്ന ശേഷം യാത്രക്കാർ അപമര്യാദയായി പെരുമാറിയാൽ വിമാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളല്ല പകരം വിമാനത്താവളത്തിലെ നടപടികളായിരിക്കും ബാധകമാവുക വിമാനത്തിന്റെ പിന്നിലെ വാതിലിന് തൊട്ടടുത്താണ് മുഖ്യമന്ത്രി ഇരുന്നത് പ്രവർത്തകരുടെ പ്രതിഷേധം ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയെങ്കിൽ അതും ഈ ഒരു വിഷയത്തിൽ സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും ഇ പി ജയരാജനും വലിയ തിരിച്ചടി തന്നെയാണ് വിമാനം നിലത്തിറക്കിയതിന് പിന്നാലെ സീറ്റ് ബെൽറ്റ് ഊരാൻ അനുവദിച്ചുള്ള സന്ദേശം നൽകി പിന്നാലെ വാതിൽ തുറക്കാൻ ക്യാബിൻ ക്രൂവിന് നിർദ്ദേശം നൽകി വാതിൽ തുറന്ന ശേഷമായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി ഇവരെ ശാന്തരാക്കാൻ ക്യാബിൻ ക്രൂ ശ്രമിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിഷേധം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല പ്രവർത്തകർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതായി സൂചനയില്ല എന്നും ഇൻഡിഗോ വൃത്തങ്ങൾ പറയുന്നുണ്ട് വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് ഇൻഡിഗോയുടെ പ്രതീക്ഷ ചട്ടം നോക്കുകയാണെങ്കിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെക്കാൾ അവരെ തള്ളി താഴെയിട്ട LDF കൺവീനർ ഇ പി ജയരാജന്റെ പ്രവൃത്തിയാണ് ഗൗരവമേറിയതെന്ന് ഇൻഡിഗോ വൃത്തങ്ങൾ പറയുമ്പോൾ അതും വലിയ ചോദ്യമായി മാറുകയാണ് സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും ഇ പി ജയരാജനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്